പ്രവർത്തക സമിതിയിൽ ഒതുക്കിയതിലുള്ള ചെന്നിത്തലയുടെ അതൃപ്തി തണുപ്പിക്കാൻ നേതാക്കൾ രംഗത്തെത്തി. വിഷയം കോൺഗ്രസിന്റെ അടുക്കള പ്രശ്നമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞപ്പോൾ അതൃപ്തി വിവാദം മാധ്യമ സൃഷ്ടിയെന്ന അസാധാരണ വാദമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയത്. അതേസമയം പരസ്യമായി പ്രതികരിക്കാതെ ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് ചെന്നിത്തലയുടെ തീരുമാനം. ചെന്നിത്തലയെ വീണ്ടും പ്രവർത്തക സമിതിയിലെ സ്ഥിരാംഗമായി ഒതുക്കിയതിൽ അമർഷം പുകയുന്നതിനിടയിലാണ് രംഗം തണുപ്പിക്കാൻ നേതാക്കൾ രംഗത്തു വന്നത്. ചെന്നിത്തലയുടെ അതൃപ്തി പ്രശ്നം കോൺഗ്രസിന്റെ അടുക്കള കാര്യമാണെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാനുള്ള നേതൃത്വം കോൺഗ്രസിനുണ്ടെന്നും ചെന്നിത്തലയെ വേണ്ട വിധത്തിൽ പാർട്ടി ഉപയോഗിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പാർട്ടിയിൽ ഞങ്ങളുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഞങ്ങൾക്ക് വിട്ടതാ. അത് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ, അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളാണ്, അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും, ഭംഗിയായിട്ട് പരിഹരിക്കും. അവരൊക്കെ രമേശ് ചെന്നിത്തല കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രയാസം വല്ലതുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കാൻ നേതൃത്വത്തിന് ഒരു മടി ഉണ്ടാവില്ല. അക്കാര്യത്തിലൊന്നും ഒരു പ്രയാസം നിങ്ങൾക്ക് ആർക്കും വേണ്ട. പിന്നെ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്ന സേവനം പാർട്ടി ഭംഗിയായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. എന്നാൽ ചെന്നിത്തലയുടെ അതൃപ്തി വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന പുതിയ വാദമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയത്. കോൺഗ്രസ് പാർട്ടിയുടെ ഏത് തീരുമാനവും ചെന്നിത്തല അംഗീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നിങ്ങൾ മാത്രമേ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് അദ്ദേഹം ഒരു അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ നേതാവാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെ കൂടെയും ഉറച്ചു നിൽക്കും. അദ്ദേഹത്തിന് ഒരു അതൃപ്തിയില്ല, വെറുതെ എന്തിനാണ്? അതേസമയം ഒതുക്കൽ വിഷയത്തിൽ ചെന്നിത്തല ഇതുവരെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളോട് തനിക്ക് അതൃപ്തിയില്ല എന്ന് വ്യക്തമാക്കിയ ശേഷം ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് ചെന്നിത്തലയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.